സ്റ്റുഡൻസ് നമ്മൾ ബാർ ബോഡിയാണ് നോക്കുന്നത്. ബാർ ബോഡി ഓർ സെക്സ് ക്രോമാറ്റിൻ ബോഡി എന്നും പറയും. ഇസ് എ ഹൈലി ഹെറ്ററോക്രോമറ്റനൈസ്ഡ് ആൻഡ് ഇൻആക്ടിവേറ്റഡ് മാസ് ഓഫ് സെക്സ് ക്രോമാറ്റിൻ ഫൗണ്ട് ഇൻ ദ ന്യൂക്ലിയർ ഓഫ് സൊമാറ്റോസെൽസ് ഓഫ് ഫീമെയിൽ മാമിൽസ്. ഫീമെയിൽ മാമിൽസിൻ്റെ സൊമാറ്റിക് സെൽസിലെ ന്യൂക്ലിയസുകളിൽ കാണപ്പെടുന്ന ഹൈലി ഇൻആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഹെറ്ററോക്രോമാറ്റനൈസ്ഡ് ഏരിയയാണ് എന്ത് ബാർ ബോഡി എന്ന് പറയുന്നത്. ബാർ ബോഡീനെ സാധാരണയായിട്ട് ഇത് ഉണ്ടാവുക ഇന്റർഫേസ് ന്യൂക്ലിയസിലാണ്, ഫീമെയിൽസിലെ ന്യൂക്ലിയസ് ഒമാറ്റിക് സെല്ലിലെ ഇന്റർഫേസ് ന്യൂക്ലിയസിലാണ് കാണപ്പെടുക. ഈ മെയിൽസിൽ സാധാരണയായി കാണപ്പെടാറില്ല. ദെൻ ദ സ്ട്രക്ചറൽ ജീൻ ഇൻ ദ ബാർ ബോഡീസ് ആർ നോൺ ട്രാൻസ്ക്രൈബിംഗ് ആൻഡ് നോൺ ഫങ്ഷണൽ ആൻഡ് ഹെൻസ് ദേ വിൽ നോട്ട് ലോങ്ങർ ബി എക്സ്പ്രസ്ഡ്. ഓക്കെ, ഇത് ഈ ബാർ ബോഡീൻ്റെ ഉള്ളിലുള്ളത് ഹെറ്ററോക്രോമറ്റിസം ഇനാക്ടിവേറ്റഡ് ഒക്കെ ആയുള്ളതായതുകൊണ്ട് ഇതിലുള്ള ജീനുകളൊന്നും എന്ത് ചെയ്യൂല, ട്രാൻസ്ക്രൈബ് ചെയ്യൂല. അതായത് പ്രോട്ടീനോ നോൺ ഫങ്ഷണൽ ആയിട്ടാണ് അത് നിൽക്കുന്നത്. ഓക്കെ, ദെൻ ദ ഹൈലി കണ്ടൻസ്ഡ് സെക്സ് ക്രോമാറ്റിൻ ഓഫ് നിയർലി 3 to 5% ഓഫ് ഗ്രാനുലോസൈറ്റ്സ് ഓഫ് ഹ്യൂമൻ ഫീമെയിൽ ഈസ് ബ്ലഡ് ലൈക്ക് ആൻഡ് ഈസ് കോൾഡ് ഡ്രംസ്റ്റിക്. ഇതെന്താന്ന് പറയുന്നത് വെച്ചാല് ഈ ലൂക്ക് ഗ്രാനുലോസൈറ്റ്സ് ഇല്ലേ, ന്യൂട്രോഫില് ഇസ്നോഫിലൊക്കെ പറയുന്നത് അതാണ് ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നത്. ഇവര് ഹ്യൂമൻ ഫീമെയിൽസിലെ ഇങ്ങനെയുള്ള സെല്ലുകളിലുള്ള ഈ ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണത്. അപ്പൊ ഇതൊരു കുമിള പോലെയാവും കാണപ്പെടുക, അതിനെയാണ് നമ്മൾ ഡ്രം സ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ഡ്രം സ്റ്റിക് ലൈക്ക് ന്യൂക്ലിയർ അപ്പൻഡേജ് കണക്റ്റഡ് ടു ന്യൂക്ലിയസ് ബൈ എ ത്രെഡ് ലൈക്ക് സ്റ്റോക്ക്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇതിന് കണക്ട് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിനേറ്റ് ഒരു എന്താണ് ത്രെഡ് കൊണ്ടാണ്, ചെറിയ സ്റ്റോക്കാണ് നൂല് പോലെയുള്ള അതിന്, അങ്ങനെയാണ് ഇതിന് ന്യൂക്ലിയസുമായിട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ അതാണ് പറയുന്നത്, അങ്ങനെ ഇങ്ങനെയുള്ളതാണ് ഗ്രാനുലോസൈറ്റ്സിൽ എന്താണ് കണ്ടൻസ്ഡ് സെക്സ് ക്രോമാറ്റിൻ ആണ് കാണപ്പെടുക, ബാർ ബോഡിയാണ് കാണപ്പെടുക, ഹൈലി കണ്ടൻസ്ഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇൻ മാമൽസ് ഓൺലി ദ ലോങ് ആം ഓഫ് എക്സ് ക്രോമസോം ഈസ് എൻ്റയർലി ഇൻആക്ടിവേറ്റഡ് റാദർ ദാൻ ദ ഹോൾ എക്സ് ക്രോമസോം. മാമൽസിന്റെ കേസിലാണെങ്കിൽ സാധാരണ നമ്മളെ ഒരു എക്സ് ക്രോമസോം എന്താണ് ഇൻആക്ടിവേറ്റഡ് ആണെന്ന് പറയും, പക്ഷെ സാധാരണയായി ആ എക്സ് ക്രോമസോംസിന്റെ ലോങ് ആം ആയിരിക്കും, ഷോർട്ട് ആമും ലോങ് ആമും ഉണ്ടാവില്ലേ, അതിൽ ലോങ് ആം ആണ് നീളമുള്ള ഭാഗമാണ് എന്ത് ഇനാക്ടിവേറ്റ് ആയിട്ട് കിടക്കാറുള്ളത്. ദി ഇനാക്ടിവേഷൻ ഓഫ് ദ എൻറ്റയർ എക്സ് ക്രോമസോം വുഡ് മേക്ക് ആൻ എക്സ് എക്സ് ഫീമെയിൽ വിർച്വലി എക്സ് ഓ. ഇങ്ങനെയാണെങ്കിൽ എന്താണ് എൻറ്റയർ എക്സ് ക്രോമസോംസ് എന്ത് ഇനാക്ടിവേറ്റ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അത് എക്സ് ഓ എന്നായിരുന്നു നമ്മൾ പറയേണ്ടി വരും, എക്സ് എക്സ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. വോൺസ് എ എക്സ് ക്രോമസോം ഹാസ് ബിക്കം ഹെറ്ററോക്രോമറ്റനൈസ്ഡ് ആൻഡ് ഇനാക്ടിവേറ്റഡ് ഇറ്റ് കണ്ടിന്യൂസ് ടു ബി ഇനാക്ടീവ് ഇൻ ഡോക്ടേഴ്സിൽ ഓൾസോ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഒരു എംബ്രിയോയില് ഒരു സ്റ്റേജിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇനാക്ടിവേറ്റ് ആവും, പിന്നീട് അതിൽ നിന്നുണ്ടാവുന്ന എല്ലാ സെല്ലുകളിലും ഉള്ള എക്സുകളും എന്താണ് ഇനാക്ടിവേറ്റഡ് ആയിട്ടാണ് കാണപ്പെടുക. ഓക്കെ, കോൺസിക്വന്റ്ലി ദ ഫീമെയിൽ വിച്ച് ആർ ഹെട്രോസൈഗസ് ഫോർ എക്സ് ലിങ്ക്ഡ് ജീൻ ബിക്കം മൊസൈക്സ്. ദിസ് ഫീച്ചർ റിവീൽസ് ദാറ്റ് ദ ഡോസേജ് കോമ്പൻസേഷൻ ഇൻ മാമൽ ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ എക്സ് ക്രോമസോം ഇനാക്ടിവേഷൻ ആൻഡ് ഓൾസോ ദാറ്റ് ബാർ ബോഡീസ് ആർ ദ സൈറ്റോളജിക്കൽ എവിഡൻസ് ഫോർ ദിസ് ഇൻആക്ടിവേഷൻ. ഇതെന്താ നമ്മൾ പറഞ്ഞല്ലോ എക്സ് ലിങ്ക്ഡ് ജീൻസ് ഒക്കെ എന്താണ് അത് ഒരു മൊസൈക്ക് ആയിട്ടാണ് കാണപ്പെടുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്താന്ന് വെച്ചാൽ ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആയിട്ടാണ് കാണപ്പെടുക. അതുപോലെ തന്നെ അലൽസ് എങ്ങനെയാണ് പറ്റേണൽ മെറ്റേണലും ഉണ്ടാവും, ചിലത് ചില സെല്ലുകളിൽ എന്തായിരിക്കും അമ്മയിൽ നിന്ന് വന്ന എക്സ് ക്രോമസോമും മറ്റ് സെല്ലുകളിൽ അച്ഛനിൽ നിന്ന് വന്ന എക്സ് ക്രോമസോമും ആയിരിക്കും എന്ത് ചെയ്യുക ഇനാക്ടിവേറ്റ് ആയിട്ട് കിടക്കുന്നുള്ളത്. അതുകൊണ്ടാണ് എന്താണ് ഇത് നമ്മൾ പറയുന്നത് ഇതൊരു ബാർ ബോഡീസ് ആർ ദ സൈറ്റോളജിക്കൽ എവിഡൻസ് ഓഫ് ദിസ് ഇനാക്ടിവേഷൻ. നമുക്ക് ഈ ബാർ ബോഡി നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക ഇത് ഇനാക്ടിവേറ്റ് ആണോ എന്താണെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ദെൻ ദർ ഈസ് എ ഡെഫിനിറ്റ് കോറിലേഷൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് ബാർ ബോഡീസ് ആൻഡ് ദ നമ്പർ ഓഫ് ഫങ്ഷണൽ എക്സ് ക്രോമസോംസ്. എത്ര എക്സ് ക്രോമസോം ആക്റ്റീവ് ആണെന്നോ എത്ര ബാർ ബോഡി ആക്റ്റീവ് ആണ് ഉണ്ട് എന്നും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്പർ ഓഫ് ബാർ ബോഡീസ് പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് എ സെൽ ഈസ് ഓൾവേസ് വൺ ലെസ് ദാൻ ദ നമ്പർ ഓഫ്
ഫംഗ്ഷണൽ എക്സ് ക്രോമസോംസ്. എത്ര എക്സ് ക്രോമസോം ഉണ്ടായാലും അതിനെക്കാട്ടി ഒന്ന് കുറവായിരിക്കുന്നത് അതിലുള്ള ഫംഗ്ഷണൽ ആയിട്ടുള്ള ബാർബോഡീസിന്റെ എണ്ണം. ഫംഗ്ഷണൽ ആയിട്ടുള്ള എക്സ് ക്രോമസോംസ് എത്ര ഉണ്ടെങ്കിലും അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എന്താണ്, ഒന്ന് കുറഞ്ഞിട്ടാവും ബാർബോഡീസ് ഉണ്ടാവുക. So the somatic cell of a normal XS female will have one bar body and the somatic cell of a normal XY male will have none. അങ്ങനത്തെ കേസിൽ അപ്പോൾ എന്താണ്, അതുകൊണ്ടാണ് ഒന്ന് കുറഞ്ഞാണ് ഇരിക്കുക. അപ്പോൾ XX ഫീമെയിൽ എന്താണ് ഒരു ബാർ ബോഡി ഉണ്ടാവുള്ളൂ, രണ്ടെണ്ണം ഉണ്ട് എക്സ്. അപ്പോൾ എന്താണ് ഒന്ന് രണ്ടെണ്ണം ഫംഗ്ഷനിലാവുമ്പോൾ ഒന്ന് എന്താവും ബാർ ബോഡി ആയിരിക്കും അല്ലേ. അതുപോലെ തന്നെ എക്സ് വൈ ആവുമ്പോൾ ഇവിടെ ഒന്നുള്ളൂ, അപ്പോൾ അതിലേറെ കുറയാൻ ഒന്ന് കുറയാനില്ല, അതുകൊണ്ട് ഒരു ബാർബോഡിയും കാണപ്പെടില്ല. അപ്പൊ നണ്ണാണ് ഇവിടെ ഉണ്ടാവുക അല്ലെ, ഇതിലൊന്നുമില്ല. ദെൻ ആൻ അബ്നോർമൽ എക്സ് ഓ ഫീമെയിൽ സഫറിംഗ് ഫ്രം ടേണേഴ്സ് സിൻഡ്രം വിൽ ഹാവ് നോ ബാർബോഡി. ഇവിടെ ടേണേഴ്സ് സിൻഡ്രം വരുമ്പോഴും എന്താണ് എക്സ് ഓൺ വരുന്നത്, അപ്പോൾ ഒരു എക്സ് ക്രോമസോം ഉള്ളു ആക്റ്റീവ് ആയിട്ടുള്ള, ഇപ്പോഴും ഇവിടെ ബാർബോഡി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ക്ലൈൻഫെൽറ്റർ സിൻഡ്രം ആവുമ്പോഴും അബ്നോർമൽ എന്താണ് അതിന് എക്സ് എക്സ് വൈ എന്ന് പറയുന്ന മെയിൽ ആണെന്ത് ഇങ്ങനെ അബ്നോർമൽ ജനറ്റിക് ഡിസോർഡർ ആണത്. ആ സമയത്ത് എക്സ് എക്സ് വൈ ആണ് അവരുടെ ആ ഒരു കോൺഫിഗറേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യും, വിൽ ഹാവ് വൺ ഇൻ ഈച്ച് സെൽ. ഒന്ന് എന്തായിരിക്കും ആക്ടിവേറ്റ് ആയിട്ടുള്ള ഒന്ന് ബാർബോഡി ആയിട്ടുള്ളതായിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഒന്ന് കുറഞ്ഞിട്ടാണ് കാണപ്പെടുക. ആൻഡ് അബ്നോർമൽ സൂപ്പർ മെയിൽ വിത്ത് ത്രീ എക്സ് ക്രോമസോംസ്. അതായത് നോക്കൂ, നമ്മൾ സൂപ്പർ മെയിൽ ഫീമെയിൽ ആവുമ്പോൾ മൂന്ന് എക്സ് ക്രോമസോം ഉണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും, എന്താണ് എത്ര ബാർബോഡി ഉണ്ടായിരിക്കും ഇവർക്ക്, വിൽ ഹാവ് ടു ബാർബോഡി ഇൻ ഈച്ച് സെൽ. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് ഒന്ന് കുറഞ്ഞിട്ടല്ലേ ബാർബോഡി ഉണ്ടാവുക, അതായത് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം എന്തായിരിക്കും ബാർബോഡി ആയിരിക്കും. സോ ഓൺലി വൺ എക്സ് ക്രോമസോം ഈസ് ആക്റ്റീവ് ഇൻ ഈച്ച് സെൽ, അതാണ് പറയുന്നത്. ഓക്കെ, then bar bodies are useful in identification of abnormal genetic condition and also in diagnosis of disease genetic diseases that are characterized by excessive or deficient x chromosomes. അപ്പൊ എന്താണ് ബാർബോഡി നോക്കി ചെക്ക് ചെയ്താൽ നമുക്കറിയാം ഇത് എങ്ങനെയാണ്, ജനറ്റിക് ഡിസീസസ് ഉണ്ടോ, എത്ര ബാർബോഡി ഉണ്ട്, ജനറ്റിക് കണ്ടീഷൻ എന്താണ്, എക്സ് ക്രോമസോമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടോ, എല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ബാർബോഡീനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഡയഗ്നോസ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. ദേ ആർ ആൾസോ യൂസ്ഡ് ടു ഇൻ സെക്സ് വെരിഫിക്കേഷൻ ആൻഡ് പ്രീനാറ്റൽ സെക്സ് ഡിറ്റക്ഷൻ ടെസ്റ്റ് പ്രസൻസ് ഓഫ് ബാർബോയിഡി കൺഫേം ഫീം. നമുക്ക് കുഞ്ഞ് ഏതാണെന്ന്, ഗർഭസ്ഥ കുഞ്ഞ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും എന്ത് ചെയ്താൽ മതി, ബാർബോഡി ഉണ്ടോ നോക്കിയാൽ മതി. ബാർബോഡി ഉള്ള ആണെങ്കിൽ എന്താണ് ആ സെല്ലുകളാണെങ്കിൽ എന്താവും, കുഞ്ഞ് എന്തായിരിക്കും, ഫീമെയിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ബാർബോഡി നമുക്ക് ഉപകാരപ്രദമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ.